സജി സാറിലേക്ക് ഒന്ന് പോവാണ്. സാർ ഉറപ്പായിട്ടും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചതുപോലെ തന്നെ ആ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വാർത്ത ഏറ്റവും ആദ്യം കണ്ട സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഈ വാർത്തയിൽ ഉണ്ട് എന്ന് തോന്നിയോ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു? എനിക്ക് യാതൊരു പ്രത്യേകതയായിട്ട് അത് തോന്നിയിട്ടില്ല. സാധാരണ കേരളത്തിൽ സംഭവിക്കുന്ന മറ്റേത് വിവാഹമോചനത്തെ പോലെയോ അല്ലെങ്കിൽ വിവാഹ തർക്കത്തെ പോലെയോ ഒരു തർക്കമായി മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. സത്യത്തിൽ അതൊരു വാർത്തയാക്കേണ്ട ഒരു വിഷയമാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്ന ഒരാളല്ല. കാരണം ഈ സാധാരണക്കാരായിക്കോട്ടെ, സെലിബ്രിറ്റികളായിക്കോട്ടെ, അത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, ഇവരുടെ ഇടയിലൊക്കെയുള്ള വൈവാഹിക തർക്കങ്ങൾ വളരെയധികം ഉയർന്നു വരുന്നൊരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. നമ്മൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ വിവാഹ തർക്കം നാം വായിച്ചിട്ടുള്ളത് സോക്രട്ടീസിൻ്റെ ജീവിതത്തിലാണ്. സോക്രട്ടീസ് നമുക്കറിയാം, ബി സിയിൽ ജീവിച്ചിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സാൻറ്റപ്പ എന്നായിരുന്നു. ഈ അതിനെക്കുറിച്ച് തന്നെ സാൻറ്റപ്പ സിൻഡ്രോം എന്നൊരു പേര് തന്നെയുണ്ട്. അപ്പം സോക്രട്ടീസ് അക്കാലത്തെ ഭരണകൂടത്തിൽ നിന്ന് നേരിട്ടതിനേക്കാൾ വലിയ പ്രതിസന്ധി വീട്ടിൽ നേരിട്ടു എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് തമാശകളുണ്ട്. ഒരിക്കൽ സോക്രട്ടീസിൻ്റെ ശിഷ്യൻ ചോദിച്ചു അത്രേ, മാസ്റ്റർ, ഐ വാണ്ട് ടു മാരി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഗുഡ് വിമൻ യു വിൽ ഗെറ്റ് എ ഹാപ്പി ലൈഫ്, ഇഫ് യു ആർ ഗെറ്റിംഗ് എ ബാഡ് വിമൻ യു വിൽ ബിക്കം എ ഫിലോസഫർ എന്ന് പറയുന്ന തമാശകൾ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ടോൾസ്റ്റോയി ആയിക്കോട്ടെ, എബ്രഹാം ലിങ്കൺ ആയിക്കോട്ടെ, ഇങ്ങനെ ചരിത്രാതീത കാലം മുതൽ തന്നെ വിവാഹ ജീവിതത്തിൽ തർക്കങ്ങളുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വന്നാലും പിന്നെ സെലിബ്രിറ്റിയുടെ ജീവിതത്തിലായിക്കോട്ടെ, സ്പോർട്സുകാരുടെ ജീവിതത്തിലായിക്കോട്ടെ, അതൊക്കെയുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരാളുടെ സ്വകാര്യ ജീവിതം മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ കുടുംബക്കോടതികൾ നിലവിൽ വന്നത് 1990 ശേഷം, 91-92 കാലത്താണ്. അന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അഭിഭാഷക ജീവിതം ആരംഭിച്ചൊരു കാലം. അന്ന് കേരളത്തിൽ ആകെപ്പാടെ വന്ന് 3 വിവാഹ കോടതി കുടുംബക്കോടതികളാണ്, എറണാകുളം, തൃശ്ശൂരും കോഴിക്കോടും. പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 26 കുടുംബക്കോടതികൾ കേരളത്തിലുണ്ട്. അന്ന് ഈ 3 കോടതികൾ ഉൾക്കൊള്ളാവുന്ന കേസുകളായിരുന്നെങ്കിൽ ഇന്ന് 26 കോടതികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിൽ സാമൂഹ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ തർക്കങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ കോടതികൾ കയറി ഇറങ്ങുന്നുണ്ട്. വിവാഹമോചനം മാത്രമല്ല കേസ്, വിവാഹബന്ധം പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കേസുണ്ട്, ചെലവിന് കിട്ടാനുള്ള കേസുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തർക്കങ്ങൾ ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊന്നും പലപ്പോഴും ഇതിനേക്കാൾ ഉപരി കോടതികളിൽ എത്തുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് കോടതികളിൽ എത്താത്ത തർക്കം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദേവിക പോലും പറഞ്ഞത് ഭർത്താവായിട്ടുള്ള മുകേഷിനെ ചെളിവാരി എറിയാനോ അല്ലെങ്കിൽ മുകേഷിനെ അപമാനിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ടെന്നൊക്കെ മേദിൽ ദേവിക തന്നെ പറയുമ്പോൾ പിന്നെ ആർക്കാണ് മുകേഷിനെ ചെളിവാരി എറിയണം? അല്ലെങ്കിൽ ഇതൊരു വലിയ സംഭവമായിട്ട് മറ്റൊരിടത്തും നടന്നിട്ടില്ലാത്ത എന്തോ ഒരു വലിയ സംഭവം പോലെ വിവാഹമോചനത്തെ ഒരു വലിയ പ്രശ്നമാക്കി മാറാൻ അപ്പോൾ ആർക്കാണ് ഒരു ചിന്ത വന്നത്? അത് കേരളത്തിലെ പൊതുവെ ഒരു നമ്മുടെ ഒരു സമീപകാലത്തെ ഒരു മനഃശാസ്ത്രം ആരാൻ്റെ കിടപ്പറയിലേക്ക് താക്കോൽ പഴുതിലൂടെ എത്തി നോക്കുകയും അതിനെ പബ്ലിഷൈസ് ചെയ്യുകയും അതിലൊരു ഉന്മാദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ മനോരോഗ പശ്ചാത്തലം കേരളത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. വിശേഷിച്ച് സോഷ്യൽ മീഡിയ ഇൻവേഷനോടുകൂടി, സോഷ്യൽ മീഡിയയുടെ പടന്നുകയറ്റത്തോടുകൂടി താൽക്കാലികമായി ഒരു കാണുമ്പോൾ ഒരു രസവും തമാശയൊക്കെ തോന്നുമെങ്കിലും ഇത് വേദനിപ്പിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ആളുകൾക്ക് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, ഞാനിവരുടെ പേര് പോലും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എക്സ് ഓർ വൈ ആ പ്രാധാന്യം മാത്രമേ ഇതിനകത്തുള്ളൂ സത്യത്തിൽ ഈ പേരിന്. ഈ കുട്ടികൾ ഇതിൻ്റെ അകത്തുമല്ലും പിന്നെ പങ്കാവുമോ? അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ദമ്പതികളുടെ കുട്ടികൾ, അവർക്കൊരു ജീവിതം ബാക്കിയില്ലേ? അപ്പോൾ ഇതിനൊന്നും യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കേണ്ട കാര്യമില്ല. തന്നെയല്ല, ഇപ്പോൾ കേരളത്തിൽ ഏത് കുടുംബത്തിലാണ് മാരിറ്റൽ ഡിസ്കോർഡ് അഥവാ വിവാഹപരമായ തർക്കങ്ങളില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട്? കേരളത്തിലൊരു സർവ്വസാധാരണമായിട്ടുള്ള 3 പ്രതിഭാസം ഞാൻ പറയാം. ഒന്ന്, കേരളത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് ഇല്ലാത്ത രോഗികളില്ല, വീടുകളില്ല, കുടുംബങ്ങളില്ല. കേരളത്തിൽ ആൽക്കഹോളിക്സ് ഇല്ലാത്ത ഫാമിലികളില്ല. കേരളത്തിൽ ഒരു മാരിറ്റൽ ഡിസ്കോർഡ് ഇല്ലാത്ത കുടുംബങ്ങളില്ല. ഞാൻ അതിശോക്തിപരമായി പറയല്ല, കേരളത്തിൽ 10-15 വർഷമായിട്ടുണ്ടായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കുടുംബം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അച്ഛൻ അമ്മ മക്കൾ മാത്രമല്ല, വിശാലമായ അർത്ഥത്തിലുള്ള ബന്ധങ്ങളുടെ ഇടയിൽ ഇത്തരം തർക്കങ്ങളില്ലേ? അപ്പോൾ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വാർത്തകളിൽ തമാശകൾ സൃഷ്ടിച്ച് അതിൽ സർക്കാസമുണ്ടാക്കി അതിൽ ഹ്യൂമർ ഉണ്ടാക്കി അപമാനിച്ച് വിടുന്ന ആളുകളുടെ വീട്ടിൽ തന്നെ ഇതുണ്ടാവും. അപ്പോൾ ഇത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, അല്ലാതെ എത്രയോ സെലിബ്രിറ്റികൾ ലോകത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. എലിസബത്ത് ടെയ്ലർ 8 തവണ കല്യാണം കഴിച്ചിട്ടില്ലേ? അവർ ലോകം കണ്ട് ഏറ്റവും വലിയ നടിയായിരുന്നില്ലേ? അതിനാർക്കും പ്രശ്നമില്ലേ?